വിശ്വംസിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പരിശുദ്ധ പരമാധിപാരുണ്യത്തിന് അന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവാണ് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം വത്താശ്രീഹായുടെ സുവിശേഷത്തിൽ പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ ഈശോ പറയുന്ന വളരെ മനോഹരമായ ഒരു ദിവ്യ കാരുണ്യ സാന്നിധ്യ പ്രവചനമാണ് ഇത് എന്ന് പറയാനായിട്ട് സാധിക്കും അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും തൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം തിരുസഭയെ ഭരമേൽപ്പിച്ചിട്ടുള്ള അശുദ്ധ കുർബാന ദൗത്യത്തിനനുസൃതമായ സഭ വളരുമ്പോൾ ജറുസലേം ദേവാലയത്തിന് പകരം ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും ദേവാലയങ്ങൾ ഉണ്ടാകും ആ ദേവാലയങ്ങളിൽ തൻ്റെ കൗദാശികമായ ഉന്നതമായ സാന്നിധ്യം അവിടുന്ന് നൽകും ആ സാന്നിധ്യത്തെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ സാന്നിധ്യത്തെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് ഈശോ പ്രവചിക്കുകയായിരുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള എല്ലാ ദേവാലയങ്ങളിലും സക്രാരികളിൽ ഈശോ ഇത് പറഞ്ഞുകൊണ്ട് അല്ല പരിശുദ്ധ തൃത്വം ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് സ്വർഗാരോഹണ വേളയിൽ ഈശോ പറഞ്ഞു ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും ആ സാന്നിധ്യം വെറും വൈയക്തികമായ ഒരു സാന്നിധ്യം മാത്രമല്ല വെറും ചരിത്രത്തിൽ തുടരുന്നതായ സാന്നിധ്യം മാത്രമല്ല സ്വർഗത്തിൽ തുടരുന്നതായ സാന്നിധ്യം ഇവിടെ കൗദാശികമായിട്ട് നൽകുന്ന പരമോന്നതമായ ഉന്നതമായ സാന്നിധ്യമാണത് അത് സക്രാരിയിലെ സാന്നിധ്യമാണ് ഈ സക്രാരിയിലെ സാന്നിധ്യമാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ദൈവം അതിൻ്റെ നിഴലായിട്ട് വാഗ്ദാന പേടകത്തിലൂടെ നൽകിയത് എന്നും കൂടി നമ്മൾ ഓർക്കണം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട് മുപ്പത്തിമൂന്നാമത്തെ അധ്യായത്തിൽ വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിൽ മോശ ദൈവത്തോട് സ്നേഹിതനോടെന്ന പോലെ സംസാരിച്ചു ആ വാഗ്ദാന പേടകത്തിൻ്റെ പൂർത്തീകരണമാണ് ലോകത്തിൻ്റെ എല്ലാ ദേവാലയങ്ങളിലുമുള്ള സക്രാരിയിലുള്ളതായ ദൈവത്തിൻ്റെ പരിശുദ്ധ തൃത്വത്തിൻ്റെ സാന്നിധ്യം അവിടെ ആയിരുന്നു കൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇന്ന് നമ്മളോട് പറയുകയാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് ഈ വലിയ സാന്നിധ്യത്തെ മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇന്ന് ദേവാലയങ്ങളിൽ കത്തോലിക്കരായിട്ടുള്ളവർ പോയി പ്രാർത്ഥിക്കാതിരിക്കുന്നത് ഇത് വലിയ പാപമായിട്ട് മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിക്കുന്നില്ലല്ലോ നമ്മൾ ചെയ്യുന്ന വലിയ പാപമാണ് ദൈവം തൻ്റെ പീഡാനുഭവത്തിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും നേടിത്തന്ന സ്വർഗാരോഹണത്തിലൂടെയും നേടിത്തന്ന കൗദാശികമായ തൻ്റെ സാന്നിധ്യത്തിൻ്റെ ഔന്നിത്യത്തെ മനസ്സിലാക്കാതെ ആഴങ്ങളെ മനസ്സിലാക്കാതെ ആ ദേവാലയത്തിലേക്ക് കയറി ചെന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുന്നില്ല എന്ന് ഈ കോവിഡ് കാലഘട്ടത്തിൽ അത് ഒരുപക്ഷെ സാധിക്കുന്നില്ലെങ്കിൽ തന്നെ നമ്മൾ ഓർക്കണം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ വാഗ്ദാന പേടകം ജെറുസലേം ദേവാലയത്തിൽ കൊണ്ടുവന്നു വെച്ച് പ്രതിഷ്ഠിച്ച് ജെറുസലേം ദേവാലയത്തിൻ്റെ സമർപ്പണത്തിൽ സോളമൻ രാജാവ് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു എവിടെ നിന്ന് ആരൊക്കെ ജെറുസലേം ദേവാലയത്തിന് അഭിമുഖമായിട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ പ്രാർത്ഥന നീ കേൾക്കണമേ എന്ന് എങ്കിൽ വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും പുറത്തു പോകാൻ സാധിക്കാത്ത സാഹചര്യമാണെങ്കിൽ പോലും ദേവാലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാനുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കട്ടെ കാരണം ജെറുസലേം ദേവാലയത്തിന് നൽകപ്പെട്ട വലിയ സാന്നിധ്യത്തെക്കാൾ ഉന്നതമായ സാന്നിധ്യമാണ് ഇന്ന് നമ്മുടെ ഇടവക ദേവാലയത്തിലുള്ള പരിശുദ്ധ പരമദിവ്യകാരുണ്യ സാന്നിധ്യം എന്ന വിശ്വാസം നമുക്കുണ്ടാകണം അതുപോലെ ദാനിയേൽ പ്രവാചകന് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആറാമത്തെ അധ്യായത്തിൽ രാജാവിൻ്റെ കൽപ്പനയുണ്ടായി രാജാവ് പ്രതീക്ഷിച്ചിട്ടുള്ള ദേവനയല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് പക്ഷേ ദാനിയേൽ പരസ്യമായി തൻ്റെ വീടിൻ്റെ മുകളിലുള്ള ജനാല തുറന്നുകൊണ്ട് ജറുസലേമിന് അഭിമുഖമായി നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു അതുകൊണ്ടാണ് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടതും ദൈവം അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് ധാനിയെ രക്ഷപ്പെടുത്തുന്നതായിട്ടും നമ്മൾ കാണുക അപ്പോൾ ആ ധാനിയൽ പ്രവാചകന്റെ വിശ്വാസം നമുക്കുണ്ടായിരിക്കട്ടെ ഈ കാലഘട്ടത്തിൽ ഇനി ദേവാലയങ്ങളിലേക്ക് പോകാൻ നമുക്ക് പറ്റാത്ത ഈ സാഹചര്യത്തിൽ മറ്റൊരു കാര്യം കൂടി ദൈവം നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും വീടുകളിൽ തിരുഹൃദയമുണ്ട് എന്താണ് തിരുഹൃദയം പരിശുദ്ധ കുർബാനയുടെ അടയാളമാണത് ദിവാരുണ്യ സാന്നിധ്യത്തിൻ്റെ അടയാളമാണത് ദൈവം സമ്പൂർണമായിട്ട് നമ്മൾക്ക് നൽകിക്കൊണ്ട് രാഹുൽത്തായൽ കുന്തത്താൽ വിളർക്കപ്പെടുവാൻ ഹൃദയം തുറക്കപ്പെടുവാൻ അനുവദിച്ചു ആ ഹൃദയത്തിലൂടെ രക്തവും വെള്ളവും പുറപ്പെട്ടു അശുദ്ധാരൂപിയെ നൽകി അതെ ആ സമ്പൂർണമായ സമർപ്പണത്തിൻ്റെ അടയാളമാണ് തിരുഹൃദയം എങ്കിൽ പ്രത്യേകിച്ച് ഈ ജൂൺ മാസത്തിൽ തിരുഹൃദയ തിരുഹൃദയഭക്തിയുടെ ഈ മാസത്തിൽ നമുക്ക് ഓർക്കാം തിരുഹൃദയം എന്ന് പറയുന്നത് ദിവികാരുണ്യ സാന്നിധ്യത്തിൻ്റെ പരിശുദ്ധ കുർബാനയുടെ അടയാളമാണ് നമ്മുടെ കുടുംബങ്ങളിലെ ദൈവകാരുണ്യത്തിൻ്റെ അടയാളമുണ്ട് അതിനു തുല്യമായിട്ട് തന്നെ വരുന്നതാണ് ദൈവകരണയുടെ ചിത്രവും അപ്പോൾ ദേവാലയത്തിലുള്ള ദൈവിക സാന്നിധ്യത്തിൻ്റെ പ്രതീകമായ ദൈവികാരുണ്യ സാന്നിധ്യത്തിൻ്റെ അടയാളമായി ദൃഹൃദയത്തെയും ദൈവകരുണയെയും കണ്ടുകൊണ്ട് അത് നമ്മുടെ കുടുംബങ്ങളിൽ ഉള്ളതുകൊണ്ട് ആ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നമ്മൾ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും ഒരുപക്ഷേ ഇവിടെ വൈയക്തികമായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നം പലർക്കും അങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ള ഒരു ഉത്തരം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമാകണം ഏത് അധ്വാനമാണ് ഇവിടെ പറമ്പിൽ കളയ്ക്കുന്നതോ അടുക്കളയിൽ ജോലി ചെയ്യുന്നതോ മറ്റു ജോലികൾ ചെയ്യുന്നതോ ആണോ തീർച്ചയായിട്ടും അതെ എന്ന് പറയാം പക്ഷെ അതിലപ്പുറം കടന്നുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യാൻ നമ്മൾ തയ്യാറാകണം അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരും അഭിഷിക്തരുമാണ് നമ്മൾ കത്തോലിക്കരായ നമ്മൾ പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാകണം പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാകുന്നെങ്കിൽ അത് ശിക്ഷാവിധിക്കുള്ള കാരണമാണെന്നുള്ള ബോധ്യം നമുക്ക് നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന് വേണ്ടി ആദ്യം സ്വർഗരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക എന്തല്ലേ ഈശോ പറഞ്ഞിട്ടുള്ളത് സ്വർഗരാജ്യത്തിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാനും കഷ്ടപ്പെടാനും നമ്മൾ തയ്യാറാകുമ്പോൾ അവിടെയാണ് ദിവികാരുണ്യ സന്നിധിയിൽ അല്ലെങ്കിൽ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ദേവകരുടെ ചിത്രത്തിൻ്റെ മുമ്പിൽ ആയിരിക്കുവാനായിട്ട് അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ ദിശയിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇന്ന് കരിസ്മാരക ധ്യാനങ്ങളിലൂടെ വളർന്നു വന്നിട്ടുള്ള ധാരാളം വ്യക്തികൾ വ്യക്തിപരമായിട്ടും ദൈവ ദൈ ദിവികാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും അവർ പ്രാർത്ഥിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരും കഷ്ടപ്പെടുന്നവരുമാണ് അതോടൊപ്പം സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം പകർച്ചവ്യാധികളും യുദ്ധങ്ങളും മുസ്ലിം ആക്രമണങ്ങളുടേതായ ഭയത്തിലേക്കും ഒക്കെ നമ്മൾ പോകുന്ന ഈ കാലഘട്ടത്തിൽ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് രക്ഷ ദൈവത്തിൽ മാത്രമേ ഉള്ളൂ ആ ദൈവത്തിൻ്റെ മുമ്പിൽ എളിവപ്പെടാൻ നമുക്ക് സാധിക്കട്ടെ അവിടെ ഒന്നുക ഒരു കാര്യം കൂടി ഓർക്കുക പ്രാർത്ഥനയാകുന്ന പ്രവൃത്തി പ്രാചിത്വത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാണ് നമ്മൾക്ക് മറ്റുള്ളവർക്ക് നൽകാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് കൂടി വിശ്വസിക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കണം അതെ അത് ഏറ്റവും വലിയ പ്രവൃത്തിയാണ് വിശ്വമിച്ചുഹ വെറും മുപ്പത് വർഷം രഹസ്യ ജീവിതവും മൂന്ന് വർഷം മാത്രം പരസ്യ ജീവിതവും നയിച്ചുകൊണ്ട് പാടുപീടൽ സഹിച്ച് മരിച്ചു ഉത്ഥാനം ചെയ്തപ്പോൾ ദൈവം നമ്മളോട് പറയുന്ന കാര്യം ഇതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ പ്രവൃത്തി കുരിശിൽ സഹിച്ചുകൊണ്ടുള്ളതായി എൻ്റെ പ്രാർത്ഥനയാണ് അതെ നമ്മളും ദേവാലയത്തിൽ അഭിമുഖമായിട്ട് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ സക്രാരിൽക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പറ്റുമെങ്കിൽ ദേവാലയത്തിൽ പോയി അരുളിക്കായിലൂടെ ആഘോഷമായിട്ട് പശു കുർബാനെ എന്നുള്ളിച്ച് വെച്ചിട്ടില്ലെങ്കിലും ആ സക്രാരിയുടെ മുമ്പില് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്ന പരിശുദ്ധ തൃത്വത്തിൻ്റെ മുമ്പില് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ തിരുഹൃദയ പടത്തിൻ്റെ മുമ്പില് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് വിശ്വസിക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കട്ടെ അവിടെ ദൈവം തീർച്ചയായും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സഭയെയും ആ ലോകത്തെയും തീർച്ചയായിട്ടും അനുഗ്രഹിക്കും അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം തീർച്ചയായും ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും നമ്മുടെ കുടുംബത്തെയും ലോകത്തെയും അനുഗ്രഹിക്കുമെന്നുള്ളത് ഉറച്ച് വിശ്വസിക്കാൻ നമ്മൾക്ക് സാധിക്കട്ടെ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്ത്രീ ഉണ്ടായിരിക്കട്ടെ ആമേ